ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരിയിൽ നിന്നും മുക്തമാകട്ടെ നമ്മുടെ നാട്. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. അമിതമായ ലഹരി ഉപയോഗത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതിനാൽ തന്നെ ലഹരി വിരുദ്ധ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം കൂടുതൽ ആർജിച്ചെടുക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യകതയാണ്. ലഹരി മരുന്നിൻ്റെ ഉപയോഗവും അനധികൃത ലഹരിക്കടത്തും ഇന്ന് ഏറി വരുന്നു. അതിനാൽ തന്നെ ഈ ദിനം ആചരിക്കേണ്ടത് അനിവാര്യമാണ്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്ന് മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം ഇല്ലാതാക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മയക്കുമരുന്ന് മാഫിയ ഒരു വലിയ ബിസിനസ്സായി വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ അനധികൃത കച്ചവടം നിരോധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ജീവൻ രക്ഷിക്കാൻ മയക്കുമരുന്നിനെ സംബന്ധിച്ച യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുക. 2021 ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയം ജീവൻ രക്ഷിക്കാൻ മയക്കുമരുന്നിനെ സംബന്ധിച്ച വസ്തുതകൾ പങ്കുവയ്ക്കുക എന്നതാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യാജ സന്ദേശങ്ങൾ കൈമാറുന്നത് തടയുക. ഇത് സംബന്ധിച്ച് കൂടുതൽ ഉപകാരപ്രദമായ വിവരങ്ങൾ കൈമാറുക എന്നതൊക്കെയാണ് ഈ പ്രമേയത്തിൻ്റെ ലക്ഷ്യം. ആരോഗ്യകരമായ സമീപനം ലഹരി പദാർത്ഥങ്ങളോട് സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആധുനിക കാലഘട്ടത്തിൽ കുട്ടികളും കൗമാരക്കാരും ഉൾപ്പെടെയുള്ളവർ ലഹരിക്ക് അടിമകളാകുന്നു. ചിലർ ലഹരി മാഫിയയുടെ പിടിയിൽപ്പെട്ടു പോകുന്നവരുമുണ്ട്. വീണ്ടും ഒരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ ശാരീരിക മാനസിക ആരോഗ്യം തകർന്നവരും ഇക്കൂട്ടത്തിൽ പെടും. സ്കൂളുകൾ, കോളേജുകൾ, തൊഴിലിടങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഇന്ന് ലഹരിയുടെ ഉപയോഗം വ്യാപകമാണ്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഉദ്ഭവം. ഐക്യരാഷ്ട്രസഭയുടെ പൊതു അസംബ്ലി 1987 ഡിസംബറിലാണ് June 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുവാൻ തീരുമാനിക്കുന്നത്. ഈ ദിനം ആഗോളവ്യാപകമായി ആചരിക്കുവാൻ തുടങ്ങുന്നതിന് ഒരു കാരണമുണ്ട്. ചൈനയിൽ ആരംഭിച്ച ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ മുന്നോടിയായി കറുപ്പ് വ്യാപാരത്തെ തടയുവാൻ ലിൻ സെക്സു എന്ന വ്യക്തി നടത്തിയ ധീരമായ ശ്രമങ്ങളെ അനുസ്മരിക്കുന്ന ദിനം കൂടിയാണ് ഇത്. ഹ്യൂമൻ എന്ന പ്രദേശത്തായിരുന്നു കറുപ്പ് വ്യാപാരം വ്യാപകമായത്. ഒന്നാം കറുപ്പ് യുദ്ധം, അതായത് ഓപ്പിയം വാർ, 1839 മുതൽ 1842 വരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ക്വിങ് രാജവംശവും തമ്മിൽ ചൈനയിൽ വച്ച് നടന്ന യുദ്ധമാണ്. കറുപ്പിൻ്റെ കാര്യത്തിൽ സ്വതന്ത്ര വ്യാപാരം നടപ്പിലാക്കാൻ ചൈനയെ നിർബന്ധിക്കുക എന്നതായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലക്ഷ്യം. യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടു. ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യം തന്നെ കറുപ്പ് എന്ന ലഹരി മരുന്നിൽ നിന്നും രാജ്യത്തെ കരകയറ്റുക എന്നതായിരുന്നു. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചൈനയിലേക്ക് വൻതോതിൽ കറുപ്പ് കയറ്റുമതി ചെയ്ത് വലിയ ലാഭമുണ്ടാക്കി. അതുമാത്രമല്ലായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ചൈനക്കാരെ ലഹരി മരുന്നിൻ്റെ അടിമകളാക്കി മാറ്റുക എന്നതുമായിരുന്നു. അതിനാൽ ഈ കറുപ്പ് കച്ചവടത്തെ ചൈനീസ് സർക്കാർ എതിർത്തു. അത് യുദ്ധത്തിന് വഴിതെളിച്ചു. കറുപ്പ് എന്ന ലഹരിക്കെതിരെ ലിൻ സെക്സു നടത്തിയ ധീരമായ പ്രവർത്തനങ്ങൾ. ലിൻ സെക്സു എന്ന വ്യക്തി ചൈനീസ് പണ്ഡിതനും ക്വിങ്, അതായത് മഞ്ജു രാജവംശത്തിലെ ഉദ്യോഗസ്ഥനുമായിരുന്നു. പരമ്പരാഗത ചൈനീസ് ചിന്തകളുടെയും സ്ഥാപനങ്ങളുടെയും പുനരുജ്ജീവനത്തിൻ്റെ വക്താവായിരുന്നു അദ്ദേഹം. ചക്രവർത്തിയുടെ പോലും ഉപദേശക സമിതിയിൽ അംഗമാകാൻ തക്കമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1830 മധ്യത്തിൽ ബ്രിട്ടീഷ് ചൈനീസ് കള്ളക്കടത്തുകാർ നടത്തിയ ഓപ്പിയം വ്യാപാരത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ഡാവോവാങ് ചക്രവർത്തി പരിഭ്രാന്തനായപ്പോൾ വ്യാപാരം നിയമവിധേയമാക്കണമെന്ന നിർദ്ദേശത്തെ ലിൻ എതിർത്തു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മയക്കുമരുന്ന് കടത്തിന് തടയിടുന്ന നടപടികളിലേക്ക് നയിച്ചു. ഓപ്പിയം വ്യാപാരം നിർത്തുന്നതിൽ അദ്ദേഹം വിജയം നേടി. എങ്കിലും രാജ്യം വിദേശ രാജ്യങ്ങളുടെ നുഴഞ്ഞുകയറ്റത്തിന് ഇരയായി. ലഹരിക്കെതിരെ ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗമാണ് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം. ഇത് നാർക്കോട്ടിക്സ് വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ വിവിധ രാജ്യങ്ങളുടെ അധികാരികളോട് ആവശ്യപ്പെടുകയും മയക്കുമരുന്ന് വ്യവസായത്തിൻ്റെ മറവിൽ നടക്കുന്ന അനധികൃത പ്രവർത്തനങ്ങൾക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ലഹരിമുക്തമായ ഒരു നല്ല നാളെയും നമുക്ക് സ്വപ്നം കാണാം. അതിനായി പരിശ്രമിക്കാം. വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഹരിയുടെ സ്വാധീനം മാറുമ്പോൾ കുറ്റകൃത്യങ്ങൾ കുറയും, സമൂഹത്തിൽ കൂടുതൽ സമാധാനം കൈവരും. അതിനാൽ
നല്ല നാളേക്കായി നമുക്ക് കൈകോർക്കാം.